شرف لنا مولد سبحان مولد بدر مولد وكه أرتن برني وادان طرني توند ماليا أرتل برسن نلون أرتي برونو إذا لام ياركورة سندوشة كرم تنه المرشدين يكيا مولدية لا يكيا مولدية مولدية كانه ولي مجاهد أرا بالله ولكن كاديان يسعيد رسول الله رب العالمين يقول لك إن بريء بطة متى علمين عليكم بريء بطة سهودري ماركم أريا من غير نعم 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 تودي كتة شردي كلامي غلط براتة شوديم أنا إن برسان عندنا تام بوعا نعم تودي كتة تبريك جماعتنا مولدنا كورو شلا ببراي مند كادي أني سايب براي نعم الله دارنا مولودي سايب براي نعم الله دارنا وهابي سايب برينا للاعلان ابن تيمية برينا للاعلان ايكيا مولاي برينا للاعلان كيايا مولاي برينا للاعلان نمونا ليدر كرناغر برينا فرور بطر تريا وايجو كرناغر برينا اونا للاعلان ننجل لغر سامين هل عريا ننجل يبتر يبالي چپار ادهان كاوير والر تنجل تولي انو ربيع الولا ربيع الولا كتيا لنبي دينتن مدرسا ملسر تلنجن مليا تولي پاٹ باڑي مطا يا نبي والو ببالي چپار نالي تولي تي پاٹا باڑن امبالا تنجل تلي ببالي چپار مبر ينو نبي الامده ورائل من لوانا يا نعم الله تبليك يا رجيم دبارة يمو، بريام الله تبليك يا رجيم، آسهرل كودنيا، آرنجل موندان كيل نينغال تشنديك، الله تعالى نينغال ك قوة فاكرة، جندا شكتي، يمنو نتاني توندان كيل، نينغال آلوجيك، النور نينغال كدهشون تاولا نيني كريا، كارن يا أنا أديستان برا مايا سمساري كيو، نعم بارينا هنعن لا، يمنو باريان، دعيم الله برا آرنجيلو. ഇവിടെ പരിസരത്തോ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ സ്നേഹത്തോടുകൂടി ബഹുമാനത്തോടുകൂടി അവരെ ഞാൻ സാദരം എന്റെ അമ്പിലേക്ക് ക്ഷണിക്കുക. സ്റ്റേജിൽ കയറി വരാൻ മടിയാണെങ്കിൽ വരണ്ട, ഞാനിത് കഴിഞ്ഞ് അപ്പുറത്തിരിക്കുക ഒരു കട്ടചായം കുടിച്ച് അപ്പൊ എന്റെ അടുത്തേക്ക് അങ്ങോട്ട് വന്നാൽ മതി. സ്വകാര്യമായിട്ട് എനിക്ക് സംശയം ചോദിക്കാം. ഇവിടെ കുഴപ്പമുണ്ടാക്കാൻ വന്നു, അതൊരു മോശമല്ലേ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത് നമ്മളുടെ വീടാ അങ്ങ് തോന്നാൽ മതി. ഞാൻ അവിടെ ഉണ്ടാവും ചോദിക്കാം എന്താ തബ്ലീഗുകാരൻ പറയുന്നത്. റഷീദ് അഹമ്മദ് ഗംഗോഹി, റഷീദ് അഹമ്മദ് ഗംഗോഹി എന്ന് പറയുന്ന ഒരാളുണ്ട്. അതായത് മുഹമ്മദ് ഇല്യാസിന്റെ യഥാർത്ഥ ഗുരു. അദ്ദേഹത്തെ സംബന്ധിച്ച് മുഹമ്മദ് ഇല്യാസ് പറഞ്ഞത് മൽഫൂറാത്തിൽ ഇവിടെ വായിക്കും. അതിന്റെ സുഹൃത്ത് അബ്ദുറഷീദ് തഖാഫി ഇൻഷാല്ലാ ഒരു പക്ഷേ നിങ്ങൾക്ക് വായിച്ചു തരും, ഞാനൊന്നും വായിച്ച് സമയം കളയുന്നില്ല. അതിൽ അദ്ദേഹം പറയുന്നു ഖുതുബുദ് ദൗർ, ഖുതുബുൽ ആലം. ഒരിടത്ത് പറഞ്ഞു റഷീദ് അഹമ്മദ് ഗംഗോയി ഖുതുബുൽ ആലമാണ്. ഈ റഷീദ് അഹമ്മദ് ഗംഗോയിയുടെ ശിഷ്യന മുരീദ മുഹമ്മദ് ഇല്യാസ് 1925 രണ്ടാമത്തെ അജിന് പോയപ്പോ മദീനയുടെ ഗ്രൗണ്ടിൽ നിന്ന് വഴി കിട്ടി ഇവിടെ വന്ന്, കേരളത്തിൽ വന്ന്, ഇന്ത്യയിൽ വന്ന്. കേരളത്തിലെല്ലാം ഞാൻ ഒന്നും തെറ്റുപിടിച്ച് ചോദിക്കാൻ പറഞ്ഞട്ടോ, 32 നാവിന്റെ ഇടയിൽ ഒരു പല്ലേ ഉള്ളൂ, കിടക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും, ഒക്കെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കളത്ത് ഫഹമിയുസാല നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മറുപടി പറയുന്ന. അപ്പൊ അതൊന്നും ഇങ്ങോട്ട് ചോദിക്കാൻ വരണ്ട. അദ്ദേഹം ഇന്ത്യയിലെ വന്ന് ആരംഭിച്ച ഈ തബ്ലീഗ് പ്രസ്ഥാനം, അതിന്റെ കൂടെ മൻസൂർ റഹ്മാനി എന്ന് പറയുന്ന ഒരു വലിയ പണ്ഡിതൻ നടന്ന് ക്രോഡീകരിച്ചു വാമൊഴികൾ എന്ന് പറഞ്ഞു എല്ലാം ഉസ്താദിന് വായിച്ചു കേൾപ്പിച്ച് മുഹമ്മദ് ഇല്യാസിനെ, എന്നിട്ട് ഇതൊക്കെ ശരിയാണെന്ന് പറഞ്ഞു ഒപ്പുവെപ്പിച്ചു. അങ്ങനത്തെ ഒരു കിതാബ മൽഫൂളത്ത്.
മൽബൂദാത്തിൽ പറയുന്നു കുതുബുൽ ആലമാണ് ബഷീർ അഹമ്മദ് ഗംഗോഹി എന്ന്. ആലമിന്റെ കുതുബ് എന്ന് പറഞ്ഞ കുതുബ് ആലംന്ന് പറഞ്ഞ ആലംന്ന് പറഞ്ഞ മാസി വൽബാരി അള്ള അല്ലാത്തതൊക്കെ ആലമാ. ഏഴ് ഭൂമി ഉണ്ടെന്ന് സങ്കല്പിച്ച ആ ഏഴ് ഭൂമിയും ആലമിന്റെ ഭാഗങ്ങളാണ്. ഏഴാകാശം ആലമിന്റെ ഭാഗങ്ങളാണ്. സ്വർഗം ആലമിന്റെ ഭാഗ, നരകം ആലമിന്റെ ഭാഗ, ഭൂമി ആലമിന്റെ ഭാഗ. ഈ സ്ഥലത്തിന്റെ എല്ലാം കുതുബാണ് റഷീദ് അഹമ്മദ് ഗംഗോഹി. ആ റഷീദ് അഹമ്മദ് ഗംഗോഹി അദ്ദേഹത്തിന്റെ ഇൽമിയായ ആഴം നിങ്ങൾക്ക് കാണണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഫതാവ റഷീദിയ എന്ന് പറയുന്ന ആ ഗ്രന്ഥം നല്ല ബുദ്ധിയോടുകൂടി ചിന്തിച്ച് ആലോചിച്ചൊന്ന് വായിച്ചു നോക്കിയാൽ മതി എന്ന് കാഞ്ഞപ്പുഴ പള്ളിയിൽ വെച്ച് പുലിപ്പാറ അബ്ദുൽ ഖാദർ മുസ്ലിയാർ 1984 കാഞ്ഞപ്പുഴ പള്ളിയിൽ നടന്ന ഒരു തബ്ലീഗ് സമ്മേളനത്തിൽ സംസാരിച്ചു. ഹഖീഖത്ത് മാസികയിൽ അത്ഭുത സൽമാർഗ ദീപങ്ങൾ എന്ന പരമ്പരയിൽ ശീർഷകത്തിൽ അതിനും ഇങ്ങനെ തന്നെ ലേഖനമെഴുതി. ആ ഫതാവ റഷീദിയ, ആ ഫതാവ റഷീദിയയുടെ 148-ാമത്തെ പേജ്, ആ ഫതാവ റഷീദിയയുടെ അതൊക്കെ പടയുണ്ട്, ഒന്നും വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല, കിതാബൊക്കെ ഉണ്ട്. ആ ഫതാവ റഷീദിയയുടെ 148-ാമത്തെ പേജ് ഒരു ചോദ്യം മഹ്ഫലു മീലാദിനെ മൗലിദിന്റെ സദസ്സിൽ, എന്ത് സദസ്സാ? എന്തെങ്കിലും പാടി പറയുന്ന സദസ്സല്ല, പെണ്ണുങ്ങൾ ഇടകലരുന്ന സ്ഥല സദസ്സല്ല, കൊച്ചി ബോളോ വെക്കുന്ന സദസ്സല്ല, അനാവശ്യങ്ങളൊന്നും പറയുന്ന സദസ്സല്ല. പിന്നെ എങ്ങനത്തെ സദസ്സാ? റിവായാത്ത് സഹീഹ പജ്ജാവേ, ശരിയായ റിപ്പോർട്ടുകള്, പ്രബലമായ റിപ്പോർട്ടുകള് മാത്രമേ ആ മൗലിദിൽ വായിക്കുന്നുള്ളൂ. അവർ ലാഫ് ഗുസാഫ്, അവർ റിവായത്ത് മൗലുആർ കാദിബ, കള്ളമൊഴികളോ ഇല്ലാത്തതോ വിഡ്ഢിത്തങ്ങളോ പൊങ്ങച്ചങ്ങളോ ഇതൊന്നും ആ മൗലൂദിൽ പാടില്ല. അങ്ങനത്തെ മൗലൂദിന്റെ സദസ്സിൽ ശരീക്ക് ഹോനാ കൈസാഹേ, എങ്ങനെയാണ് അതിൽ പങ്കെടുത്താൽ അതിന്റെ ശറഇയായ വിധി ഒന്ന് പറഞ്ഞുതരാമോ? കുതുബുൽ ആലമിനോട്, കുതുബു ദൗറിനോട് ചോദിക്കുക. അദ്ദേഹം ഫതാവ റഷീദിയയിൽ ഇൻഖാദ് മജ്‌ലിസ് മീലാദുമേ മൗലിദിന്റെ സദസ്സ് സ്വഹിയായ റിവായത്ത് വായിച്ചാലും ഖുർആൻ മാത്രം ഓതിയാലും ഒരു വേണ്ട പിടിപ്പ് കേടുമില്ലെങ്കിലും ഒരു ആവശ്യം പറയുന്നില്ലെങ്കിലും ഒരു ന്യൂനതയും കണ്ടുപിടിക്കാനില്ലെങ്കിലും എങ്ങനെയാലും ശരി, അത് ജായിസേ അല്ല, നാ ജായിസേ ഹർ ഹാലിനെ, ഏത് സ്ഥിതി നിങ്ങൾ വിവരിച്ചാലും അത് ജായിസല്ല. റഷീദ് അഹമ്മദ് ഗംഗൂഹി കുതുബുൽ ആലം വെളിച്ചപ്പാട് പറഞ്ഞു നബിയുടെ മൗലൂദ് ഓതണം, കരുണാകരം പറഞ്ഞു നബിയുടെ മൗലൂദ് ഓതണം, നബി തങ്ങൾ മുതൽക്ക് ഇങ്ങോട്ട് സഹാബികളൊക്കെ നബിയുടെ മൗലൂദ് ഓതി, അള്ളയും നബിയുടെ മൗലൂദ് ഓതി. ഓക്കിട്ടുള്ളൊരു സംശയമുണ്ടോ? അതൊന്നും ഇപ്പൊ വിവരിക്കാൻ സമയമല്ലാതെ പോയല്ലോ മക്കളെ, എന്ത് ചെയ്യാണ്? അല്ല ഞാൻ അതൊക്കെ കേക്കാണ്ട് പറഞ്ഞു തന്ന അള്ള മൗലൂദി, അതൊക്കെ ഇവരൊക്കെ മൗലൂദി. വഹാബി പറയുന്നു മൗലൂദോദണം, ജമാഅത്ത് പറയുന്നു മൗലൂദോദണം. ഇത് പണ്ടത്തെ വഹാബി ആട്ടോ, ഇപ്പൊ അറിയാം ഞങ്ങളിപ്പോ ശിർക്കാന്നാ പറയണേ എന്ന് പറഞ്ഞു നടക്കണ ചില വാലങ്കണികള് ഒരു പത്രത്തിന്റെ കഷ്ണം കക്ഷത്തിൽ വെച്ച് നടക്കുന്നുണ്ടാവും. അവരൊന്നും വഹാബി അല്ല, ഒരു ഹിന്ദുവല്ല, അവർക്ക് വഹാബിയത്ത് എന്താണെന്നും അറിയില്ല. അവരെ കുറിച്ച് എനിക്കൊന്നും പറയാനുമില്ല, ഞാൻ അതിന്റെ പണ്ഡിതന്മാരെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ മുഴുവൻ തോന്നുന്നില്ലല്ലോ, ഞങ്ങളെ തെറ്റാന്നാണല്ലോ എപ്പോഴും പറയുന്നത് എന്നൊക്കെ ചിലപ്പോൾ അത് കേൾക്കുമ്പോൾ മന്ത്രിക്കുന്നവരുണ്ടാവും. അവരോട് എനിക്കൊന്നും പറയാനില്ല, കാരണം അവർക്ക് അവരാരാന്നല്ല അറിയില്ല. എന്താ അവരോട് നബിയെ കുറിച്ച് പറയണത്? ഞാനാരാന്ന് മനസ്സിലാക്കിയെങ്കിലല്ലേ നബിയെ കുറിച്ച് അറിയാം. ഈ കുതുബുലാലമാ പറയണേ, കുത്തുപുലാളെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അദ്ദേഹത്തിന്റെ പേര്